ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരുപാട് കുക്കിംഗ് ഒന്നും ഇല്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ഷവർമ ബന്നാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ക്യാബേജ്, ഒരു മുക്കാൽ കപ്പ് കുക്കുംബർ. ഇതിപ്പോൾ സലാഡ് കുക്കുംബറാണ്, നമ്മുടെ സാധാരണ കുക്കുംബറാണെങ്കിൽ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടെടുക്കുക. പിന്നെ ഒരു മുക്കാൽ കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉപ്പും കുരുമുളകും ഇട്ട് ഫ്രൈ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്യുന്നത് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള സാൻഡ്വിച്ചിൻ്റെ വീഡിയോയിലും ചിക്കൻ സമോസൻ്റെ വീഡിയോയിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 6 ബർഗർ ബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബണ്ണിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അടിഭാഗം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒരു ഹോളാക്കി എടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമുക്ക് ആവശ്യമുണ്ട്, ഇത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാ ബണ്ണും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാം ചെറിയ സൈസിൽ തന്നെ നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു ഫില്ലിംഗ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കരുത്, വെജിറ്റബിൾസിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടു ഒരു കപ്പ് വരെ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇതിലേക്കൊരു 2 പിഞ്ച് ഉപ്പും ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒരു 3-4 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബണ്ണിൻ്റെ പീസിൻ്റെ ഉൾഭാഗം റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബണ്ണ് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ബണ്ണും ഫില്ലിംഗ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, പാകത്തിനുള്ള ഓയിൽ മതി. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബണ്ണ് മുട്ടയുടെ മിക്സിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് വെച്ചു കൊടുക്കാം. ഒരുപാട് ടൈമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബണ്ണ് കവർ ചെയ്തിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. അതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. മുട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡൊന്ന് കുക്കായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ആയി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് ഒരു ടിഷ്യൂലേക്ക് മാറ്റി എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷവർമ ബണ്ണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.